हाई फ्रेंड्स वीडियो स्वागत केरला यूनिवेसिटी डिग्री अडमिशन बंधप फस्ट स्पेशल सप्लीमेंटरी अलॉटमेंट पब्लिश चेक अब कई वीडियो नाम एप्शन को वैकन्सी एना चेक क्यों कई वीडियो कहूँ अब अदुस ऑप्शन को रैंक लिस्ट चेक अब इन श्रद्धि इतिपति आरुद इत वे फस्ट स्पेशल सप्लीमेंटरी अलॉटमेंट प्रकार जॉइनिंग टाइम അതിനുശേഷം സെക്കൻഡ് സ്പെഷ്യൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് 30 ഒക്ടോബർ 2021 ശേഷം നിങ്ങളുടെ കോളേജ് ജോയിനിങ് വരുന്നത് 1 നവംബർ മുതൽ 3 നവംബർ വരെയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെക്കൻഡ് സ്പെഷ്യൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പായിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് അതായത് ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ഓൾറെഡി നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുത്ത കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അഡ്മിറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ സ്പെഷ്യൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കോളേജിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഫീസ് എല്ലാം വാങ്ങി നിങ്ങൾക്ക് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ശേഷം ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ കമ്മ്യൂണിറ്റി ക്വാട്ടയിലേക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ മെറിറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെറിറ്റ് സീറ്റിലേക്ക് മാറാവുന്നതാണ്. കൂടാതെ ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഈ അവസാന വേക്കൻസി എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്കുലർ നോക്കാം. കേരള സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ പ്രവേശനത്തിനായുള്ള ഫസ്റ്റ് സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥിയുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അതായത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായി ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ആ കാര്യം നമ്മൾ കണ്ടു. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകിയവർ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 26 മുതൽ 28 വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട തീയതിയും സമയവും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നൽകിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളും ഒറിജിനൽ സഹിതം കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിലോ സമയത്തോ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 28-നുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകിയവർ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിലവിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്ന് TC-യും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങി പുതിയതായ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപ് ലഭിച്ച ഓപ്ഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. അക്കാര്യം നമ്മൾ കണ്ടു. ഒക്ടോബർ 28-ന് മുൻപ് പുതിയ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആകുന്നതും അലോട്ട്മെൻറ്റ് നടപടിയിൽ നിന്ന് പുറത്താകുന്നതുമാണെന്ന കാര്യം ശ്രദ്ധിക്കുക. പുതിയതായ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് വിദ്യാർത്ഥികൾ നേരിട്ട് കോളേജിൽ ഹാജരാകേണ്ടതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഫസ്റ്റ് സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പറ്റിയുള്ള വന്നിരിക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ചില കുട്ടികൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ആകുന്നില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഒന്ന് മാറ്റി വേറൊരു നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറൊരു സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വെബ്സൈറ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് ലഭിച്ചത്. അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഉപയോഗിച്ച വൈഫൈ നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു മൊബൈൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളങ്ങ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ